നമസ്കാരം. ഗ്രീൻ ചില്ലീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. പാൽപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പാൽപേടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, 2 കപ്പ് പാല് എന്നിവ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും പാൽപ്പൊടിയുമൊക്കെ ചേർത്ത ശേഷം ഒരു ബീറ്ററോ സ്പൂണോ ഉപയോഗിച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പാൽപ്പൊടി ഒട്ടും കട്ട കെട്ടാതെ നന്നായി ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിനാണ് ഇത് കലക്കിയെടുക്കേണ്ടത്. ആവശ്യമെങ്കിൽ കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായി കലങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിനാണ് കലക്കിയെടുക്കേണ്ടത്. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ ഈ കലക്കി വെച്ച പാൽപ്പൊടിയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായി ഒന്ന് കുറുകി വരുമ്പോഴേക്കും അതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് തീ ലോ ഫ്ലെയിമിലാക്കി നന്നായി ഇളക്കി കൊടുക്കണം. ഒന്ന് തിക്കായി വരുമ്പോഴേക്കും കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അടിക്ക് പിടിക്കാതെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇളക്ക് നിർത്തിയാൽ പാൽപ്പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്ത ശേഷം സെറ്റാകാനായി മാറ്റിവെക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം പാത്രത്തിൻ്റെ അടിഭാഗത്തിൻ്റെ അളവനുസരിച്ച് ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് അതിലേക്ക് വെച്ചു കൊടുക്കാം. ബട്ടർ പേപ്പറിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കിയ മിക്സ് അതിലേക്ക് മാറ്റി ഇതുപോലെയൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് എടുത്ത കുറച്ച് ബദാമും പിസ്തയും ഇതുപോലെയൊന്ന് വെച്ചു കൊടുക്കാം. ബദാമും പിസ്തയും ഇതുപോലെ മൊത്തത്തിൽ വെച്ചതിന് ശേഷം ഇതുപോലെയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഇത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 സൈഡും ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കണം. നാല് സൈഡും പാത്രത്തിൽ നിന്ന് വിട്ടു വരുമ്പോഴേക്കും നമുക്കിത് പാത്രത്തിൽ നിന്നും ഇളക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ പുറത്ത് ബട്ടർ പേപ്പർ ഇളക്കി മാറ്റിയതിന് ശേഷം തിരിച്ചു വെച്ച് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.